ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പെരുന്നാൾക്ക് നമ്മൾ ഫാമിലിയും എല്ലാവരും ഒരുമിച്ചൊരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ഇതാ നമ്മളെ പെരുന്നാൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലത്തെ എല്ലാവരും ഇന്ന് വരുന്നുണ്ട് കേട്ടോ പെരുന്നാൾക്ക് അപ്പോൾ വീഡിയോ എടുത്ത് നിൽക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിക്കാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ വരാൻ ടൈമായിട്ടുണ്ട് ഏകദേശമൊക്കെ ടൈമായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ഇതാ നമ്മളിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫ് വരട്ടിയത് അതുപോലെ തന്നെ കുറച്ച് ബോട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബോട്ടി ഒന്ന് വരട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ബിരിയാണി ആ നെയ്ച്ചോറുക്കുള്ള ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കിയപ്പോൾ അതൊന്ന് മസാല ആക്കിയാണ്ട് ബിരിയാണി ആക്കിയതാണ് കേട്ടോ അങ്ങനെ പിന്നെ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വെറും ചോറ് അതേപോലെ തന്നെ ക്യാബേജ് ഉപ്പേരി കുമ്പളങ്ങ കറി അതൊക്കെ തന്നെയാണ് കേട്ടോ പപ്പടം ചിക്കൻ പൊരിച്ചത് കോളിഫ്ലവർ അങ്ങനെയൊക്കെ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ നമ്മളെ വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാവർക്കും ഫുഡൊക്കെ ഒന്ന് കൊടുക്കട്ടെ അപ്പോൾ താത്ത ഇതാ ഫുഡൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ടേബിളിൽ അങ്ങനെ ഇതാ നമ്മളെ ഫുഡൊക്കെ നമ്മൾ ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് പിന്നെ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് നമ്മളെ താത്തൻ്റെ മോളും മരുമോനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളെല്ലാവരും ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മളിപ്പോൾ വണ്ടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ട്രിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മലപ്പുറത്തിൻ്റെ സ്വന്തം കോട്ടക്കുന്നിലേക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഈ മുന്നിൽ പോകുന്ന വണ്ടികളൊക്കെ അങ്ങോട്ടുള്ള വണ്ടികളാണ് കേട്ടോ നമ്മളെ ബാക്കിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഭയങ്കര ട്രാഫിക്കാണ് അങ്ങനെ ഇതാ നമ്മൾ ഫൈനലി നമ്മൾ കോട്ടക്കുന്നിൻ്റെ ഗേറ്റിലേക്ക് എത്തിയേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ താഴെ പാർക്ക് ചെയ്തൊക്കെയാണ് അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി നടന്ന് കുറച്ച് മുകളിലേക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കോട്ടക്കുന്നിന് രണ്ട് ഗേറ്റാണ് ഇട്ടുള്ളത് മുൻവശത്തു കൂടിയും പുറകുവശത്തു കൂടിയും ഉണ്ട് അപ്പോൾ നമ്മളെ വണ്ടി നിർത്തിയിട്ടിട്ടുള്ളത് നമ്മൾ പുറകുവശത്താണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അങ്ങനെ ഇതാ നല്ല തിരക്കാണ് കേട്ടോ പെരുന്നാളിൻ്റെ ദിവസമായതുകൊണ്ട് തിരക്ക് കുറച്ച് കൂടുതലാണ് പിന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ പുതുതായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ ഏകദേശം ഒരു വർഷം മുന്നെയാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ ഇപ്പോൾ വന്നതാണ് കേട്ടോ ഈ കാണുന്ന മിറാക്കിൾ ഗാർഡൻ എന്ന് പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ പുതുതായിട്ടുണ്ടായതാണ് കേട്ടോ
അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണാനുള്ളത്. പിന്നെ ഇതാ നമ്മളെ മക്കൾക്കൊക്കെ കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കാതെയും പിന്നെ ടിക്കറ്റ് എടുത്തിട്ടൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. ഇതിൽ ടിക്കറ്റ് എടുക്കേണ്ടതെന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഇതാ നമ്മൾ താത്താൻ്റെ കുട്ടി എല്ലാ കുട്ടികളും കയറണം കണ്ടപ്പോൾ അവനും കയറണം എന്ന് പറഞ്ഞ് കയറുകയാണ് കേട്ടോ. കയറിയപ്പോഴുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ ആൾക്ക് ഇറങ്ങാൻ. ആൾ പാവം നല്ലോണം പേടിച്ചേക്കണം കേട്ടോ ഇറങ്ങാൻ. പിന്നെ ഇതാ നമ്മൾ പോപ്കോൺ ഒക്കെ വാങ്ങാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കോട്ടക്കുന്നിൽ വന്നിട്ട് ഇങ്ങനെ അച്ചാറിലിട്ട മാങ്ങ അതേപോലെ പോപ്കോണ് ക്രീം ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ വരുമ്പോൾ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഏകദേശം ടൈം ഒരു 6:30 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ. കൊന്നൊക്കെ നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ കോട്ടക്കുന്നിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇരിപ്പിടമായിരിക്കും കേട്ടോ. എല്ലാവർക്കും ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇരിപ്പിടമാണ് കേട്ടോ. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഓരോ ഭാഗത്തായിട്ടും. നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട മിറാക്കിൾ ഗാർഡനിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാട് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഗാർഡനിങ്ങിന് തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ ഐ ലവ് കോട്ടക്കുന്ന് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി വ്യൂ ആണ്. എല്ലാവരും ഒരു പ്രാവശ്യയിലും കോട്ടക്കുന്ന് വന്ന് കാണുക. ഈ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ മക്കളെ നമ്മളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അന്ന് നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ ബൈ.